പ്രിയപ്പെട്ടവരെ, ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന തിരുവചനം ഇതാണ്, യോഹന്നാൻ 2:5, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. പ്രിയപ്പെട്ടവരെ, ഈ തിരുവചനം ഇന്ന് നമ്മൾ ശ്രവിക്കുമ്പോൾ നമുക്കൊരു നിമിഷം പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. അമ്മേ മാതാവേ, അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഞങ്ങളെല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ കുറവുകൾ, ബലഹീനതകൾ, പോരായ്മകൾ എല്ലാം യേശുവിൻ്റെ തിരുമുറിവ് യോഹന്നാൻ 19:34 യേശുവിൻ്റെ കുത്തി തുറക്കപ്പെട്ട ചങ്കിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് ഇന്ന് സഭയിൽ അർപ്പിക്കപ്പെടുന്ന സകല വിശുദ്ധ ബലിയിലേക്കും ഞങ്ങളുടെ ഓരോരുത്തരുടെയും നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അമേൻ. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ തിരുവചനം ഇങ്ങനെ പറയുകയാണ്, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. നമുക്കറിയാം, കാനായിലെ കല്യാണ വിരുന്നിൽ പരിശുദ്ധ അമ്മ പരിചാരകരോട് പറഞ്ഞ ഒരു വചനമാണ് അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ മുഴുവൻ നമ്മൾ കൂടുതലായിട്ട് പ്രാർത്ഥിക്കേണ്ടത് പരിശുദ്ധ അമ്മയുടെ ജപമാലയാണ്. ജപമാല പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് പരിശുദ്ധ അമ്മ വഴി കാണിച്ചു തരും. പ്രിയപ്പെട്ടവരെ, എത്ര രൂപരഹിതമായ മേഖലയാണെങ്കിലും, എത്ര നമുക്ക് ബോധ്യമില്ലാത്ത മേഖലയാണെങ്കിലും, പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന അവസ്ഥയാണെങ്കിലും, പ്രിയപ്പെട്ടവരെ, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങിയ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകും. നമുക്കറിയാം, ഈ മരിയൻ യുക്രിസ്റ്റിക് മിനിസ്ട്രി ഇന്ന് 95.5 ലക്ഷം ജപമാല ചൊല്ലിയ ഒരു ശുശ്രൂഷയാണ്. വെറും 33 ജപമാലയെ തുടങ്ങിയ ശുശ്രൂഷയാണിത്. ഇന്ന് ലോകം മുഴുവനും ഈ ശുശ്രൂഷ പന്തലിച്ച് കിടക്കുമ്പം ഏകദേശം 10,000-ത്തോളം വരുന്ന ജനങ്ങൾ, അതുപോലെ തന്നെ മെത്രാന്മാർ, വൈദികർ, അതുപോലെ തന്നെ ആത്മീയ നേതൃത്വം വഹിക്കുന്ന അനേകർ ഇന്ന് ഈ ശുശ്രൂഷയിൽ നിലനിൽക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം ഇതാണ്: ഇത് മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിൻ്റെ പദ്ധതിയാണ്. പ്രിയപ്പെട്ടവരെ, ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച ഒരു കൂട്ടായ്മ എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് പറയാൻ സാധിക്കും, അല്ലെ, എൻ്റെയൊക്കെ വ്യക്തി ജീവിതത്തിൽ എനിക്ക് വ്യക്തമായിട്ട് പറയാൻ സാധിക്കും, ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച എത്ര കുറവുള്ള വ്യക്തിയാണെങ്കിലും ഒരു കാലഘട്ടം കഴിയുമ്പോൾ കൃപയുള്ള വ്യക്തിയായിട്ട്, എത്ര അഭിഷേകമില്ലാത്തൊരു വ്യക്തിയാണെങ്കിലും, എത്ര പോരായ്മയുള്ള വ്യക്തിയാണെങ്കിലും, ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ കൃപ ഒഴുകുന്നത് കാണാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, വിദ്യാഭ്യാസമോ കഴിവോ സൗന്ദര്യമോ പഠനമോ ഒന്നും അല്ല നമുക്ക് വേണ്ടത്. പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയായി നമ്മൾ മാറണം. അത് എളിമയോടുകൂടിയുള്ള പ്രാർത്ഥനയായിരിക്കണം. പ്രിയപ്പെട്ടവരെ, നമുക്ക് അറിയാം, ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം എന്നെ നിറവേറട്ടെ എന്ന് പറഞ്ഞ ഏറ്റവും കൂടുതൽ എളിമ കാണിച്ച തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. പ്രത്യേകിച്ച് ആ താഴ്മ പരിശുദ്ധ അമ്മയിലുണ്ടായിരുന്നു. പരിശുദ്ധ അമ്മയോട് കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലിന് യഥാർത്ഥത്തിൽ എളിമയെന്ന കൃപ ലഭിക്കുകയാണ്. എളിമ ലഭിക്കുന്ന വ്യക്തിക്ക് അവൻ പറയുന്നത് പോലെ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഈ പരിചാരകർ അവൻ പറയുന്നത് ചെയ്യണമെങ്കിൽ, അവൻ പറയുന്നത് പോലെ പ്രവർത്തിക്കണമെങ്കിൽ, ആ പരിചാരകർക്ക് എളിമയെന്ന കൃപ വേണം, അതുപോലെ വിശ്വാസമെന്ന കൃപ വേണം. ആ കൽഭരണിയിൽ വെള്ളം കോരി ഒഴിക്കാൻ അവർക്ക് കിട്ടിയ കൃപ എളിമയാണ്. ആ എളിമപ്പെടലിലൂടെയാണ് യഥാർത്ഥത്തിൽ അവിടെ ഒരു വലിയ അത്ഭുതം ഉണ്ടാകുക. കാനായിലെ കല്യാണം വരുന്ന ആദ്യത്തെ അത്ഭുതമാണ്. നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈശോ പറയുന്നത് നമുക്കനുസരിക്കാൻ സ്വർഗം നമുക്ക് കൃപ തരും. ഈശോ പറയുന്നത് പലപ്പോഴും നമുക്ക് അനുസരിക്കാൻ പറ്റുന്നില്ല. പരിശുദ്ധാത്മാവ് പറയുന്നത് നമുക്ക് പലപ്പോഴും ശ്രവിക്കാൻ പറ്റുന്നില്ല. പ്രിയപ്പെട്ടവരെ, എന്നാൽ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലിന് സ്വർഗം പറയുന്നത് കേൾക്കാൻ കഴിയും. സ്വർഗത്തിൻ്റെ സ്വരം കേൾക്കാൻ കഴിയും. സ്വർഗം പറയുന്നത് എന്താണെന്ന് ബോധ്യപ്പെടും. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മുടെ അവ്യക്തതയാണ് പല കാര്യങ്ങൾക്കും ഉത്തരമില്ലാത്തത്. ഇപ്പോൾ നിങ്ങളായിരിക്കുന്ന ഒരു പ്രശ്നത്തിന്, ഒരു പ്രതിസന്ധിക്ക് വേണ്ടി ഒരു 33 ജപമാല അല്ലെങ്കിൽ ഒരു 101 ജപമാല നിങ്ങൾ സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിച്ചു നോക്കിക്കേ. ആ വിഷയം, ആ ജപമാല കംപ്ലീറ്റ് ചെയ്യുന്നതിനിപ്പുറം തന്നെ നിങ്ങൾക്ക് സ്വർഗം ഇതിന് ഉത്തരം തരും. ഒരു വ്യക്തിയല്ല തരുന്നത്, സ്വർഗം ഉത്തരം തരും. അത് ചിലപ്പോൾ വ്യക്തികളിലൂടെയാവാം, ചിലപ്പോൾ മറ്റുള്ളവരിലൂടെയാവാം. പ്രിയപ്പെട്ടവരെ, സ്വർഗം നേരിട്ട് ഇടപെടും. പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ സ്വർഗം ഇടപെടുന്നതായി ആയിരക്കണക്കിന് സാക്ഷ്യങ്ങളാണ്. ഇന്നും ലോകം മുഴുവനും ഇന്ന് ജപമാല ചൊല്ലിക്കൊണ്ട് ഈ മിനിസ്ട്രിയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നവരിൽ ആയിരക്കണക്കിന് അത്ഭുതങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ ലോകം മുഴുവനും സുവിശേഷം ഉണ്ടാകുവാൻ പ്രാർത്ഥിക്കണം. ഈ ലോകം മുഴുവനും യേശുവിനെ അറിയുവാൻ പ്രാർത്ഥിക്കണം.
യോഹന്നാൻ 2:5 അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. പ്രിയപ്പെട്ടവരെ, ഈ നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, നല്ല അമ്മേ, ഞങ്ങൾ ഈശോ പറയുന്നത് ചെയ്യാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണം. ഈശോ പറയുന്നത് പോലെ പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് കൃപ വേണം. ഈശോ പറയുന്നതനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുവാനും ജീവിതത്തിലെ കുടുംബജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും ഒക്കെ വലിയ കൃപകൾ ജീവിക്കുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണം. പരിശുദ്ധാത്മാവേ, അതിനായിട്ട് ഞങ്ങളെ വഴി നടത്തണമേ. പരിശുദ്ധാമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിൻ്റെ സ്തുതി. ആമേൻ.